ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് തന്നെയാണ് ആദ്യം ഈ 10 മണിനേരം ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത. നിയമ നടപടിക്കും ഈ കമ്മിറ്റിയിൽ ശുപാർശ ചെയ്യുന്നുണ്ട് എന്ന വിവരമാണ് എൻ കെ ഷിജു തിരുവനന്തപുരത്ത് നിന്നും പങ്കുവയ്ക്കുന്നത്. IPC 384 പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കാമെന്നാണ് ശുപാർശയുള്ളത്. സ്വകാര്യത കണക്കിലെടുത്ത് പുറത്തുവിടാതിരുന്ന ഭാഗത്താണ് ഈ ശുപാർശയുള്ളത്. വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, IPC 384 പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കാമെന്ന് ശുപാർശയിൽ തന്നെ സർക്കാർ 1 കോടിയോളം രൂപ പൊതുപണം മുടക്കി നിയോഗിച്ച സമിതി കണ്ടെത്തിയ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇന്നലെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് പരാതിയില്ലാതെ എങ്ങനെ അന്വേഷണം നടത്തുമെന്ന്. ഇതിലൊരു ഒളിച്ചുകളിയുണ്ടോ? ആ അനൂപ്, ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ അതിൽ വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കോഗ്നിസിബിൾ ഒഫൻസ് തന്നെ പല തലത്തിലുണ്ടായി എന്നതിൻ്റെ വലിയ തെളിവുകൾ ഇതിലുണ്ട്. അതിൽ ഈ കമ്മിറ്റി സർക്കാരിന് കൊടുക്കുന്ന ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ലഭ്യമായ രേഖകളുണ്ട്, ഇതിൽ ഓഡിയോ സംഭാഷണങ്ങളുണ്ട്, അങ്ങനെ തെളിവുകളടക്കം, അതായത് വിവിധ തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളടക്കമുള്ള ഒരു റിപ്പോർട്ടാണ് സർക്കാരിന് മുന്നിലേക്ക് കൊടുക്കുന്നത്. പ്രാഥമികമായി തന്നെ CRPC, പഴയ നിയമം CRPC പ്രകാരം 154 പ്രകാരം അതിൽ കേസെടുത്ത് നടപടിക്ക് പോകാൻ കഴിയും. അതായത് ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നു, ലൈംഗിക ചൂഷണം പോലുള്ള ഒരു കുറ്റകൃത്യം നടന്നു എന്ന് മൊഴിയുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കേസെടുക്കാം. പുതിയ നിയമത്തിലെ പുതിയ പരിഷ്കാര പ്രകാരമാണെങ്കിൽ ഈ BNSS പ്രകാരം, അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം, അതിൻ്റെ 173 പ്രകാരം ഇതിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള കുറ്റകൃത്യമുണ്ട്. അതായത് 0 FIR നിലനിൽക്കുന്ന ഒരു പുതിയ കാലത്താണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറ്റകൃത്യം നടന്നു എന്ന് വിവരമുണ്ടെങ്കിൽ ഏത് സ്ഥലത്ത് എന്നത് നോക്കേണ്ടതില്ല. എവിടെയാണ് ആ വിവരം വരുന്നത് അവിടെ വെച്ച് FIR ഇട്ട് ഇതിൽ അന്വേഷിക്കാം. സ്വാഭാവികമായും ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നാൽ സാധാരണഗതിയിൽ അതിലൊരു കേസെടുത്ത് അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ കഴിയും എന്നിരിക്കുകയാണ് ഇത്തരം ഒരു കാര്യങ്ങൾ ഇല്ലാതെ പോയത്. മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരുപാട് വ്യക്തികൾ അവരുടെ വ്യക്തിഗത അനുഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ചില നടിമാർ പറയുന്നത് ഒരു സംവിധായകൻ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു, ആ ചൂഷണത്തിന്റെ കാര്യം സഹപ്രവർത്തകരോട് പറഞ്ഞപ്പോൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞു, ഒടുവിൽ തനിക്ക് ആ സെറ്റ് വിട്ട് പുറത്തു പോകേണ്ടി വന്നു. മറ്റൊരു നടി പറയുന്നത് തന്നെ ഉപദ്രവിച്ച ഒരു നടന്റെ കൂടെ പിറ്റേ ദിവസം അവരുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു. ഈ സാഹചര്യം ഒരു നടിയുടെ തെളിവായി മൊഴിയായി മുന്നിലുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുന്നിലുള്ള ആ കമ്മിറ്റി തന്നെ പറയുകയാണ് ഇതിൽ 150 അതായത് 354 പ്രകാരം ഈ കേസെടുക്കുക, അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് IPC 354 പ്രകാരം കേസെടുക്കാനുള്ള ശുപാർശ കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ പല പേജുകൾ പുറത്തു വിട്ടിട്ടില്ല, മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ വ്യക്തികളുടെ സ്വകാര്യത മാനിക്കുക എന്നത് കണക്കിലെടുത്ത് പുറത്തുവിടാതിരുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗത്ത് ഈ കാര്യങ്ങൾ കൂടി, ഇങ്ങനെ ഒരു ശുപാർശ കൂടി ഹേമ കമ്മിറ്റി ഇതിൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ ഇപ്പോൾ പുറത്തു വന്ന വിവരത്തിന് അപ്പുറത്തേക്ക്, അതായത് ഈ കേരളത്തിലുള്ള സെറ്റുകളിലോ അല്ലെങ്കിൽ രാജ്യത്തെ വിവിധ സെറ്റുകളിലോ മാത്രമല്ല, താരസംഘടനകളുടെ വിദേശ ഷോകളുണ്ട് വിവിധ രാജ്യങ്ങളിൽ. അവിടെ കൊണ്ടുപോയും പലതരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് ഇതിൻ്റെ സംഘാടകർ ഈ നടിമാരെ ഉപയോഗപ്പെടുത്തുന്നു എന്നതടക്കമുള്ള തെളിവുകളും മൊഴികളും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത്തരം വിശദാംശങ്ങളൊക്കെ അടങ്ങിയതാണ് ഈ റിപ്പോർട്ട് എന്നാണ്. അതായത് വലിയ തോതിലുള്ള ചൂഷണത്തിൻ്റെ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ആ ശുപാർശയുമുണ്ട്. ആ ശുപാർശയുടെ പ്രകാരം കേസെടുത്ത് മുന്നോട്ട് പോകാനും കഴിയും. അങ്ങനെ ഒരു ശുപാർശ ഇല്ലെങ്കിൽ പോലും ഇത്തരമൊരു കുറ്റകൃത്യത്തിൻ്റെ മൊഴിയും തെളിവുകളും എല്ലാം തന്നെ മുന്നിലുള്ള സർക്കാരിന് സ്വമേധയാ ഈ കേസെടുത്ത് മുന്നോട്ട് പോകാം. പക്ഷേ പോലീസ് ഇതിൽ പ്രാഥമിക പരിശോധന നടത്തി ഒരു പരാതിയില്ല അല്ലെങ്കിൽ കൃത്യമായ സ്ഥലമില്ല, തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഇത് മടക്കി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു തുടർ നടപടി തന്നെയാണ് വലിയ പ്രതീക്ഷയോടുകൂടി എല്ലാവരും നോക്കിക്കാണുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നിട്ടും എന്തുകൊണ്ട് ഒരു പ്രിവിലേജ് ഈ സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് നൽകുന്നു എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ഒളിച്ചുകൾ ഇക്കാര്യത്തിൽ എന്തിനാണ്? ഒരു കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് WCC അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുന്നത്. അതാണ് ശക്തമായ ഒരു നിയമ നടപടി ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് അനൂപ്.